നമസ്കാരം. ഭാരതത്തിൽ നിരവധി നിഗൂഢമായ ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നു. ഇതിൽ പല ക്ഷേത്രങ്ങളും അധികൃതരെ ഇന്നും അമ്പരപ്പിക്കുന്നവയാണ്. ചില ക്ഷേത്രങ്ങൾ ഗുഹാക്ഷേത്രങ്ങളാണെങ്കിൽ ചില ക്ഷേത്രങ്ങൾ സ്വർഗതുല്യമായി തോന്നുന്നവയുമാകുന്നു. ദേവീക്ഷേത്രങ്ങളിൽ പല തരത്തിലുള്ള നിഗൂഢതകളും അത്ഭുതങ്ങളും പലപ്പോഴും നമ്മെ അമ്പരപ്പിക്കുന്നു. ക്ഷേത്രത്തിലെ പൂജാരിക്ക് പോലും നേരിട്ട് ദർശനം പാടില്ലാത്ത അത്ഭുത ദേവീക്ഷേത്രം ഭാരതത്തിൽ ഇന്നും നിലകൊള്ളുന്നു. ഈ ക്ഷേത്രം ശക്തിപീഠങ്ങളിൽ ഒന്നാണ്. ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള വിശദമായ വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്നു. അത്തരത്തിൽ നിഗൂഢമായ മറ്റൊരു ക്ഷേത്രത്തെക്കുറിച്ചും ആ ക്ഷേത്രത്തിലെ അടഞ്ഞുകിടക്കുന്ന വാതിലിനെക്കുറിച്ചും ഈ വീഡിയോയിലൂടെ വിശദമായി മനസ്സിലാക്കാം. കന്യാകുമാരി അമ്മൻ ക്ഷേത്രം. തമിഴ്നാട്ടിലെ കന്യാകുമാരി കടൽ തീരത്ത് കടലിന് അഭിമുഖമായി സ്ഥിതി ചെയ്യുന്ന ദേവീ ക്ഷേത്രമാണ് കന്യാകുമാരി ദേവീ ക്ഷേത്രം. കന്യാകുമാരി അമ്മൻ ക്ഷേത്രത്തിന് ഏകദേശം 3000 വർഷത്തിലധികം പഴക്കമുണ്ട് എന്ന് പറയപ്പെടുന്നു. സുന്ദരിയായ പെൺകുട്ടിയായി വലതുകൈയിൽ ജപമാലയുമായി ദേവി തപസ്സിൽ നിൽക്കുന്ന രൂപത്തിലാണ് ഇവിടെ പ്രതിഷ്ഠ. ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നടത്തിയത് പരശുരാമനാണ് എന്ന് ഐതിഹ്യത്തിൽ പറയുന്നു. ദേവിയെ കന്യാകുമാരി എന്നും കന്യാദേവി എന്നും ദേവി കുമാരി എന്നും കുമാരി അമ്മനെന്നും ശ്രീ ഭഗവതി എന്നും ശ്രീ ബാലഭദ്ര എന്നും ശ്രീബാല എന്നും വിളിക്കപ്പെടുന്നു. കന്യാകുമാരി എന്ന പേര് കന്യകയെയും പെൺകുട്ടിയെയും അർത്ഥമാക്കുന്നു. പുരാതന ഗ്രന്ഥങ്ങളായ രാമായണം, മഹാഭാരതം, യജുർവേദം എന്നിവയിലും സംഘകാല കൃതികളായ മണിമേഖലയിലും പുരാണ നൂറിലും കന്യാകുമാരി അമ്മൻ ക്ഷേത്രത്തെക്കുറിച്ച് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ഐതിഹ്യം. ഐതിഹ്യപ്രകാരം പരശുരാമൻ സൃഷ്ടിച്ച ഭൂമിയുടെ ഭാഗമാണ് കന്യാകുമാരി ക്ഷേത്രവും പരിസരവും എന്ന് വിശ്വസിക്കപ്പെടുന്നു. മഹാബലിയുടെ ചെറുമകനായിരുന്ന അസുരരാജാവ് ബാണാസുരൻ ഒരിക്കൽ തപസാൽ ബ്രഹ്മദേവനെ പ്രീതിപ്പെടുത്തി. ബാണാസുരൻ ബ്രഹ്മാവിനോട് അമരത്വം വരമായി ആവശ്യപ്പെട്ടു. എന്നാൽ അമരത്വം വരമായി നൽകുവാൻ സാധിക്കില്ല എന്നും മറിച്ച് തന്റെ മരണം എപ്രകാരം ആകണം എന്നതിനു വേണ്ടി വരം ചോദിച്ചുകൊള്ളുവാൻ ബ്രഹ്മാവ് പറഞ്ഞു. തന്റെ മരണം ഒരു കന്യകയായ പെൺകുട്ടിയുടെ കയ്യാൽ ആവണം എന്ന് അദ്ദേഹം ബ്രഹ്മാവിൽ നിന്നും വരം മേടിച്ചു. ഇതേ തുടർന്ന് ബാണാസുരൻ ദേവന്മാരെയും ഋഷിമാരെയും ഉപദ്രവിക്കുവാൻ ആരംഭിച്ചു. ബാണാസുരനിൽ നിന്നും രക്ഷ നേടുവാൻ വേണ്ടി ദേവന്മാർ പരാശക്തി ദേവിയുടെ സഹായം അഭ്യർത്ഥിച്ചു. അവരുടെ അപേക്ഷയിൽ പരാശക്തി ദേവി പുനർജന്മമെടുത്തു. എന്നാൽ എല്ലായ്പ്പോഴും പോലെ ദേവി തന്റെ ഭർത്താവ് പരമശിവനാകുവാൻ വേണ്ടി തപസ് അനുഷ്ഠിച്ചു. ദേവിയുടെ തപസ്സിൽ സന്തുഷ്ടനായ പരമശിവൻ വിവാഹത്തിനായി പുറപ്പെട്ടു. വിവാഹം നേരം പുലരുന്നതിനു മുൻപാവണം എന്ന് നാരദർ നിർബന്ധം പറഞ്ഞു. വിവാഹത്തിനായി വിപുലമായ ഒരുക്കങ്ങൾ അവിടെ തുടർന്നു. എന്നാൽ വരും വഴി നാരദർ ഒരു കോഴിയുടെ രൂപമെടുത്ത് ഉറക്കെ കൂവി. ഇത് കേട്ട് പരമശിവനും സംഘവും മുഹൂർത്തം കഴിഞ്ഞു എന്ന് തെറ്റിദ്ധരിച്ചു. ആയതിനാൽ നിരാശയോടെ അവർ മടങ്ങി. വിവാഹ വസ്ത്രധാരിയായ കന്യാകുമാരി ദേവി പരമശിവന്റെയും വിവാഹ സംഘത്തിന്റെയും വരവ് കാത്തു നിന്നു. എന്നാൽ അവർ എത്താത്തതിനെ തുടർന്ന് താൻ കന്യകയായി തുടരുമെന്ന് പ്രതിജ്ഞ ചെയ്തു. കൂടാതെ വിവാഹ സൽക്കാരത്തിനൊരുക്കിയ ആഹാര സാധനങ്ങൾ ദേവി അവിടെ ചിതറി. ഇതിന് സൂചകമായി ഇന്നും കടൽ തീരത്ത് വിവിധ നിറത്തിലുള്ള മണൽ കാണാവുന്നതാണ്. ബാണാസുരവധം. അതീവ സുന്ദരിയായിരുന്ന കന്യാകുമാരി ദേവിയിൽ ആകൃഷ്ടനായ ബാണാസുരൻ ദേവിയെ വിവാഹം കഴിക്കുവാൻ ആഗ്രഹിച്ചു. എന്നാൽ വിവാഹവാഗ്ദാനം നിരസിച്ച ദേവിയെ ബലപ്രയോഗത്തിലൂടെ സമ്മതിപ്പിക്കുവാൻ ബാണാസുരൻ ശ്രമിച്ചു. എന്നാൽ ഘോരയുദ്ധത്തിൽ ബാണാസുരനെ ദേവി തന്റെ ചക്രായുധം ഉപയോഗിച്ച് വധിച്ചു. ഇതിനുശേഷം ദേവി തന്റെ തപസ് പുനരാരംഭിച്ചു. ആയതിനാൽ ദേവി ഇവിടെ കലിയുഗ അവസാനം വരെ കന്യകയായി തപസ് അനുഷ്ഠിക്കുന്നു എന്നാണ് വിശ്വാസം. ദേവിയുടെ മൂക്കുത്തി. അതീവ പ്രകാശമുള്ള ഒരു മൂക്കുത്തിയാണ് ദേവിയുടെ വിഗ്രഹത്തിലുള്ളത്. ഇത് നാഗമാണിക്യമാണ് എന്ന് വിശ്വസിക്കുന്നു. വളരെയേറെ തിളക്കമുള്ള ഈ മുക്കുത്തിയെ രാത്രി ദൂരെ നിന്ന് പോലും കാണുവാൻ സാധിക്കുന്നു എന്ന് പറയുന്നു. ആയതിനാൽ മാണിക്യത്തിന്റെ പ്രകാശം വിളക്കുമാടമാണ് എന്ന് തെറ്റിദ്ധരിച്ച്
കടലിൽ സഞ്ചരിച്ചിരുന്ന കപ്പലുകൾ പലപ്പോഴും തകരുവാൻ കാരണമായി. ഇതേ തുടർന്ന് കുമാരി അമ്മൻ ക്ഷേത്രത്തിലെ കിഴക്കേ നട ഇന്നും അടച്ചിട്ടിരിക്കുകയാണ്. ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനം വടക്കേ കവാടത്തിലൂടെയാകുന്നു. ചില ഉത്സവങ്ങൾക്കൊഴികെ ചില ആചാരങ്ങൾക്ക് വേണ്ടി മാത്രമാണ് കിഴക്കേ നട തുറക്കപ്പെടുന്നത്. നവരാത്രി വൃശ്ചിക മാസങ്ങളിലെ അമാവാസി ദിവസങ്ങളിൽ കിഴക്കേ നട തുറക്കപ്പെടുന്നതാണ്. ഇന്നും ദേവിയുടെ അഭിഷേകത്തിന് ജലമെടുക്കുന്നത് പാതാൾ ഗംഗാതീർത്ഥം എന്നറിയപ്പെടുന്ന കിണറിൽ നിന്നുമാണ്. ദർശന സമയം: ഈ ക്ഷേത്രത്തിൽ രാവിലെ 6 മണി മുതൽ 11 മണി വരെ ദർശനം നടത്താവുന്നതാണ്. വൈകുന്നേരം 4 മണി മുതൽ രാത്രി 8 മണി വരെയും ദർശനം നടത്താവുന്നതാണ്. സതീദേവിയുടെ ശരീരത്തിൽ നിന്നും ദേവിയുടെ പുറകുവശം ഇവിടെ വീണു എന്നും ഐതിഹ്യമുണ്ട്. ആയതിനാൽ ഈ ക്ഷേത്ര സമുച്ചയത്തിൽ കാലഭൈരവ പ്രതിഷ്ഠയും കാണാവുന്നതാണ്. എത്തിച്ചേരുവാൻ: കന്യാകുമാരി ക്ഷേത്രത്തിന് അടുത്തുള്ള എയർപോർട്ട് 102 കിലോമീറ്റർ അകലെയായി സ്ഥിതി ചെയ്യുന്ന തിരുവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ടാണ്. കന്യാകുമാരിയിലേക്ക് മിക്കവാറും എല്ലാ അടുത്തുള്ള നഗരങ്ങളിൽ നിന്നും ബസ്സുകൾ ലഭ്യമാണ്. കന്യാകുമാരി ബസ് സ്റ്റോപ്പിൽ നിന്നും 1 കിലോമീറ്റർ അകലെയായാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 1 കിലോമീറ്റർ അകലെയുള്ള കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനാണ് നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ.